ഇന്ന് നവംബർ 20. നവംബർ 20 ശാസ്ത്ര ചരിത്രത്തിൽ പ്രത്യേക അടയാളമുണ്ട്. 1976 നവംബർ 20 റഷ്യൻ ബയോളജിസ്റ്റും കൃഷിവിദഗ്ധനുമായിരുന്ന ട്രോഫിം ലിസങ്കോയുടെ ചരമദിനം. മനുഷ്യ ചരിത്രത്തിലാദ്യമായി നാസ്തികാദർശ ഭരണം നിലവിൽ വന്നത് 1917 റഷ്യയിലാണ്. നാസ്തിക റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രജ്ഞനായിരുന്നു ലിസങ്കോ. ലിസങ്കോ റഷ്യൻ പ്രസിഡന്റ് സ്റ്റാലിൻ്റെ വലം കൈയും ജനിതക ശാസ്ത്രത്തിൻ്റെ ശത്രുവുമായിരുന്നു. സ്റ്റേറ്റിനും ലിസങ്കോയ്ക്കും ജനിതക ശാസ്ത്രത്തിനു പകരം അദ്ദേഹത്തിൻ്റെ സ്വന്തം കപടശാസ്ത്രം ലിസങ്കോയിസം തന്നെ ധാരാളമായിരുന്നു. പരിണാമ സിദ്ധാന്തത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ 40 വർഷത്തോളം മണ്ണിടിഞ്ഞ് തമസ്കരിക്കപ്പെട്ട ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് കത്തോലിക്ക പുരോഹിതനായിരുന്ന ഗ്രിഗർ മെൻഡലാണ്. തൻ്റെ പള്ളിമുറ്റത്തെ തോട്ടത്തിൽ പയർച്ചെടികളിൽ 1856-63 കാലഘട്ടത്തിൽ മെൻഡൽ നടത്തിയ പഠന പരീക്ഷണ ഗവേഷണങ്ങളാണ് ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. ഗ്രിഗർ മെൻഡൽ തൻ്റെ പരീക്ഷണ ഫലങ്ങൾ പുറത്തുവിട്ടെങ്കിലും ആ കാലഘട്ടത്തിലെ ജീവശാസ്ത്ര മേഖല ഡാർവിൻ്റെ പാഞ്ചനിസിസ് എന്ന സങ്കല്പ ലോകത്ത് മായാസ്വപ്നത്തിലായിരുന്നു. ബ്രൂണോയുടെ രക്തത്തിലും ഗലീലിയോക്കെതിരെ നടത്തിയ ഇൻക്വിസിഷൻ നടപടികൾക്കെതിരെയും ഇപ്പോഴും കലഹിക്കുന്ന ശാസ്ത്രസ്നേഹികളായ നാം പക്ഷേ സൗകര്യപൂർവം തമസ്കരിച്ചു മറന്നുപോയൊരു മഹാപ്രതിഭയാണ് നിക്കോളായ് വേവിലോവ്. സ്റ്റേറ്റിൻ്റെ സ്വന്തം കപടശാസ്ത്രം ലിസങ്കോയിസം അംഗീകരിക്കാതെ ജനിതക ശാസ്ത്രം സ്വീകരിച്ചതിൻ്റെ പേരിൽ യമപുരിയിലേക്ക് അയക്കപ്പെട്ട മഹാനായ റഷ്യൻ ശാസ്ത്രജ്ഞനാണ് നിക്കോളായ് വേവിലോവ്. വേവിലോവിനെ പോലെ റഷ്യയിലും മറ്റു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും കൊല്ലപ്പെടുകയോ ജയിലിലടയ്ക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്ത ശാസ്ത്രജ്ഞന്മാരുടെയും ഗവേഷകരുടെയും ശാസ്ത്ര അധ്യാപകരുടെയും എണ്ണം ചെറുതല്ല. റഷ്യയിൽ മാത്രം ഇത് 3000 മുകളിലാണ്. നാസ്തിക റഷ്യ ജനിതക ശാസ്ത്രത്തെ മാത്രമല്ല ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിറ്റി തിയറി തുടങ്ങിയ ശാസ്ത്ര സിദ്ധാന്തങ്ങളെയും പഠനങ്ങളെയും അടിച്ചമർത്തി. റഷ്യൻ പാതയിൽ തന്നെയായിരുന്നു ചൈനയും. റിലേറ്റിവിറ്റി തിയറിയെ മാവോസേത്വം വിശേഷിപ്പിച്ചത് ബൂർഷ്വാ ശാസ്ത്രമെന്നാണ്. ഇതിനെല്ലാം കാരണം തങ്ങളുടെ മർക്കട മുഷ്ടിക്കും നിരീശ്വര വിശ്വാസങ്ങൾക്കും ഈ ശാസ്ത്രശാഖകൾ എതിരായതുകൊണ്ടായിരുന്നു. പൗരാണിക ഭാരതം, ഗ്രീക്ക്, ഈജിപ്ത്, ബാബിലോണിയ, ചൈന, പേർഷ്യ, അറേബ്യ തുടങ്ങിയ നാഗരികതകളെല്ലാം ശാസ്ത്ര പഠനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും വിളനിലമായിരുന്നു. ശുശ്രുതൻ, ചരകൻ, വരാഹമിഹിരൻ, ആര്യഭട്ടൻ, തൈലീസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, ഖവാരിസ്മി, ഇബ്നു ഹൈത്തം, അൽ ബിറൂനി, ബ്രഹ്മഗുപ്തൻ തുടങ്ങിയവർ പലരിൽ ചിലർ മാത്രമാണ്. ഇവരും മറ്റുള്ളവരുമെല്ലാം വിശ്വാസികളായിരുന്നു. ഒരാൾ പോലും നാസ്തികനായിരുന്നില്ല. നമുക്ക് ചില നാസ്തിക ആത്മീയ പ്രമുഖരെയും പരിഗണിക്കുക. തിയോഡോറസ്, പ്രോട്ടഗോറസ്, ബയോൺ, ഡയഗോറസ്, ചാർവാകന്മാർ, ഇബ്നു ബറാഖ്, അൽമാരി തുടങ്ങിയ പ്രസക്തരോ ന്യൂനരോ ആയ യാതൊരു നാസ്തികനും ശാസ്ത്ര പഠനങ്ങൾക്കോ ഗവേഷണങ്ങൾക്കോ സംഭാവനകളൊന്നും അർപ്പിച്ചിട്ടില്ല. മാത്രമല്ല അവരുടെ ആശയാദർശങ്ങളും ചെയ്തികളുമെല്ലാം ശാസ്ത്ര വളർച്ചയെ മുരടിപ്പിക്കുന്നതുമായിരുന്നു. പ്രോട്ടോഗോറസ് പഠിപ്പിച്ചത് ഗണിത പഠനം വ്യർത്ഥവും നഷ്ടവുമാണെന്നായിരുന്നു. നാസ്തിക മഹാത്മാക്കൾ പറഞ്ഞതുപോലെ ഗണിതശാസ്ത്ര ശാഖയെ സംസ്കൃത മനുഷ്യ സമൂഹങ്ങൾ അവഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയായി വളർന്ന ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ സൗകര്യങ്ങൾ ജീവിതാസ്വാദത്തിന് ഉപയോഗപ്പെടുത്താൻ നാസ്തികർക്കാകുമായിരുന്നില്ല. പൗരാണിക നാസ്തികരുടെ ജീവിത ലക്ഷ്യം നവനാസ്തികരുടെയും തിന്നുക, കുടിക്കുക, രമിക്കുക, രസിക്കുക എന്നത് തന്നെയാണ്. തിയോഡോറസിൻ്റെ വീക്ഷണം ജീവിതാസ്വാദന വിഭവം കണ്ടെത്താൻ മോഷണം പോലും തെറ്റല്ല എന്നായിരുന്നു. ഇതേ വർത്തമാനം ആധുനിക യുക്തിവാദികളിൽ നിന്ന് കേൾക്കുന്നതിലും അത്ഭുതമില്ല. മനുഷ്യനാഗരികതകൾ നാസ്തികരെ പോലെ സുഖലോലുപത ജീവിത ലക്ഷ്യമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ശാസ്ത്ര വളർച്ചയും മനുഷ്യ ചരിത്രവും എത്ര ഭയാനകമായിരിക്കില്ല. കഷ്ടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെയും പ്രതിഫലമായി വളർന്നു വന്ന ശാസ്ത്രം, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, റിപ്പീറ്റബിലിറ്റി, പ്രഡിക്ഷൻ തുടങ്ങിയ ശാസ്ത്രീയ രീതികൾ ഉയർന്നു വരികയും റോയൽ സൊസൈറ്റി രൂപീകൃതമാവുകയും ചെയ്യുന്നതുവരെ നാസ്തികരിൽ നിന്നാരും ശാസ്ത്ര ലോകത്തുണ്ടായിരുന്നില്ല. ശാസ്ത്രം വരുമാനം ലഭിക്കുന്ന കറവ് പശു ആയതിനു ശേഷം നാസ്തികർ ശാസ്ത്രത്തിൻ്റെ മൊത്ത കുത്തക ഏറ്റെടുക്കുകയും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ശാസ്ത്രത്തെ അതിൻ്റെ ശൈശവത്തിൽ പാലൂട്ടി വളർത്തിയെടുത്ത വിശ്വാസി സമൂഹത്തെ ശാസ്ത്രശത്രുക്കളായി മുദ്രകുത്തുകയും ചെയ്യുന്ന നാസ്തിക ഭീകരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.